ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗോബൂസ് വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടയിൽ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. മൂന്ന് മണിക്കൂറെങ്കിലും നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് വെള്ളത്തിൽ കിടന്ന് കുതിരണം. അതിനുശേഷം നമുക്ക് വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ റവ നമുക്കിടാം, നല്ല ക്രിസ്പിയാകാൻ വേണ്ടി. ഉഴുന്നുവടയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഈ ഉഴുന്ന് അരയ്ക്കുന്ന കൂടെ തന്നെ ഇടണം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. കറിവേപ്പില ഞാൻ പിച്ചി കീറിയിട്ടിട്ടുണ്ട്, വലിയ കറിവേപ്പിലയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. മുഴുവനായിട്ടിട്ടാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഉഴുന്ന് അരച്ചതിലേക്ക് ഇത് ആഡ് ചെയ്യാം. നമുക്കിതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവിൻ്റെ എല്ലായിടത്തും ഇൻഗ്രീഡിയൻസ് എത്തണം. ഇല്ലെങ്കിൽ ചില ഉഴുന്നുവടയ്ക്കകത്ത് നമുക്ക് മുളക് കിട്ടത്തില്ല, ചിലതിനകത്ത് നമുക്ക് കറിവേപ്പില കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലോണം വേണം താനും. കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് എല്ലാത്തിലും കിട്ടത്തില്ല. ഇത് കണ്ടോ, നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ കാണാൻ പറ്റുന്നില്ല, എല്ലായിടത്തും ഉണ്ട് കണ്ടോ. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉഴുന്നുവടയുടെ കൂട്ട്. ഈസി അല്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞാനിവിടെ പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലോണം എണ്ണ വേണം കേട്ടോ, ഇല്ലെങ്കിലേ നമ്മുടെ ഈ ഉഴുന്നോടെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ബമ്മൊന്ന് പൊങ്ങി വരത്തില്ല. നമ്മളൊരു പ്ലേറ്റ് ചെയ്ത് ഇതുപോലെ പച്ചവെള്ളം എടുത്ത് വെച്ചിരിക്കണം. നമ്മുടെ കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ഇത് ഉഴുന്നുവടയുടെ ഷേപ്പാക്കി എടുക്കാൻ, ഇല്ലേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഇങ്ങനെ വെച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കണം കണ്ടോ. എണ്ണ കിടന്നിങ്ങനെ മുങ്ങി കിടക്കണം ഉഴുന്നുവട, ഇല്ലെങ്കിൽ അത് പൊങ്ങി വരത്തില്ല കണ്ടോ. ഇതുപോലെ ആക്കി നമ്മളിപ്പുറത്തെ കയ്യെ വെള്ളം പറ്റിച്ച് ഇതുപോലെ ഇട്ടിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതേ ഉഴുന്നോടെയൊക്കെ നന്നായിട്ട് ബൊമ്മന്ന് വന്നില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഉഴുന്നോട നന്നായിട്ട് മുങ്ങിക്കിടന്നാലും ഇതുപോലെ ഇങ്ങനെ ബൊമ്മന്ന് വരത്തുള്ളൂ കണ്ടോ, നല്ല വീർത്തിരിക്കുന്നേ. കടയിൽ അവർ ഒരുപാട് എണ്ണ ഒഴിച്ച് അതിനകത്തല്ലേ ഉണ്ടാക്കുന്നത്, അത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. നമുക്ക് ഇത്രയെങ്കിലും എണ്ണ ഒഴിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ആ ഇത് കഴിക്കണം, എന്ത് ടേസ്റ്റാണെന്നറിയോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് പഴംപൊരിയും ഉഴുന്നുവടയും. പഴംപൊരി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ആ വീഡിയോയും കൂടെ കാണണം കേട്ടോ. പിന്നെ ഇല്ലേ ഈ ഉഴുന്നുവട, പരിപ്പുവട അങ്ങനെയുള്ള പലഹാര ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കാറാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ വെക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഉഴുന്നുവടയൊക്കെ നല്ലോണം എണ്ണ കുടിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ അതിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങി വെളിയിലായിരിക്കും, അത് കുടിക്കത്തില്ല. ലോ ഫ്ലെയിമിലാണ് ഒരുപാട് എണ്ണ കുടിക്കും ഇതൊക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ദേ നമ്മുടെ ഉഴുന്നുവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിരിക്കും എന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായവും പറയണം.
അടുത്ത ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.